മൂവാറ്റുപുഴയിൽ നഗരസഭാ ചെയർമാനെ വെട്ടിലാക്കി ഭരണപക്ഷത്തിന്റെ അംഗത്തിന്റെ ആരോപണം. യുഡിഎഫ് ഭരിക്കുന്ന നഗരസഭാ ചെയർമാനെതിരെയാണ് അധികാര ദുർവിനിയോഗ ആരോപണവുമായി ഭരണപക്ഷ കൌൺസിലർ PM അബ്ദുൽ സലാം രംഗത്തെത്തിയത്. ആരോപണം ഏറ്റെടുത്ത പ്രതിപക്ഷം നഗരസഭാ കൌൺസിൽ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസിനെതിരെ ഗുരുതര ആരോപണമാണ് ഭരണപക്ഷ കൗൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM അബ്ദുൽ സലാം ഉന്നയിച്ചത്. ചെയർമാൻ തന്റെ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തുവെന്നായിരുന്നു കൗൺസിൽ ചേരുന്നതിനിടെ അബ്ദുൽ സലാമിന്റെ ആരോപണം. ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കുകയായിരുന്നു. ഭരണപക്ഷ കൗൺസിലർ തന്നെ ഗുരുതര ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ചെയർമാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആരോപണത്തിന് മറുപടി നൽകാൻ ചെയർമാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ നിരവധി തവണ ചെയർമാൻ തന്റെ വാഹനം ദുരുപയോഗം ചെയ്തുവെന്ന് LDF കൗൺസിലർ KG അനിൽകുമാർ ആരോപിച്ചു. പാർട്ടി കേസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയിട്ടുള്ളത്. മറ്റ് ഈ ബി ഗ്രേഡ് നഗരസഭയെ സംരക്ഷിക്കുന്നതിനോ ഈ ബി ഗ്രേഡ് നഗരസഭയ്ക്കകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ പോലും അലക്കുന്നതിന് വേണ്ടി അദ്ദേഹം തിരുവനന്തപുരം സന്ദർശിച്ചിട്ടില്ല. അധികാര ദുർവിനിയോഗം നടത്തിയ ചെയർമാൻ രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം തുടങ്ങുമെന്നും പ്രതിപക്ഷം അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.